വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരിക്കുമ്പോൾ വാർത്തകളുമായി പത്രം ഓഫീസുകളിൽ എത്തിയിരുന്ന തനിക്ക് മാധ്യമ പ്രവർത്തകരിൽ നിന്ന് ലഭിച്ച ഉപദേശവും പ്രോത്സാഹനവും ഏറെ തുണയായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമ്മൻചാണ്ടി മാധ്യമപ്രവർത്തകരുടെ ആദരത്തിന് മറുപടി നൽകിയത്. ഓരോ തവണയും തൻ്റെ ഭൂരിപക്ഷം വർദ്ധിക്കുന്നതിൽ മാധ്യമപ്രവർത്തകർക്ക് പങ്കുണ്ട്. എതിരാളി പ്രചരണത്തിൽ ബഹുദൂരം മുന്നിലെത്തിയെന്നെഴുതുമ്പോൾ തൻ്റെ പ്രവർത്തകർക്ക് ആവേശം കൂടുമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. കോൺഗ്രസ് ദേശീയ അടിസ്ഥാനത്തിൽ പിളർന്നതിന് തൊട്ടു പിന്നാലെ വന്ന തെരഞ്ഞെടുപ്പിലായിരുന്നു ഉമ്മൻചാണ്ടി ആദ്യമായി മത്സരിച്ചത്. വിദ്യാർത്ഥികളും നാട്ടുകാരും ഏറ്റെടുത്തായിരുന്നു ആദ്യ തെരഞ്ഞെടുപ്പിലെ പ്രചരണമെന്ന് ഉമ്മൻചാണ്ടി ഓർമ്മിച്ചു. പക്ഷേ എൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടത്തിയത് ഈ കുട്ടി കെഎസ്യുക്കാരായ വിദ്യാർത്ഥികളും പൊതുജനങ്ങളും കൂടെ കൂടി നടത്തിയിട്ടുള്ളത്. എനിക്ക് അന്ന് മുതലാണ് പുതുപ്പള്ളിയുമായിട്ടുള്ള എൻ്റെ ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധം. കാരണം പാർട്ടിക്ക് അതീതമായിട്ടുള്ള ഒരു പിന്തുണയും സഹകരണവും ഓരോരുത്തരും അവരവർ സ്ഥാനാർത്ഥിയാണ് എന്ന നിലയിലുള്ള ഒരു പ്രവർത്തനത്തിലൂടെയാണ് അന്നത്തെ എൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിലെ വിജയം. 60കളിലും 70കളിലും ചെറുപ്പക്കാർക്കുണ്ടായ മുന്നേറ്റം ഇന്നില്ല. ഇത് കാലത്തിൻ്റെ മാറ്റമാണ്. അതിന് ആരെയും കുറ്റപ്പെടുത്താനാവില്ലെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. രാഷ്ട്രീയ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖമുണ്ടോ എന്ന ചോദ്യത്തിന് ഇങ്ങനെയായിരുന്നു മറുപടി. എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഞാൻ അറിയിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ആ അർത്ഥത്തിൽ ഒരു ദുഃഖം ഇല്ല. എനിക്ക് പൂർണ്ണ സംതൃപ്തിയാണുള്ളത്. അടിസ്ഥാന സൗകര്യ വികസനം ഏറെ ഉണ്ടായിട്ടും നമ്മുടെ സംസ്ഥാനത്തിന് എത്തേണ്ടടുത്ത് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് ഖേദകരമാണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ജേക്കബ് കെ ഈപ്പൻ പ്രതിപക്ഷ നേതാവിന് ഉപഹാരം സമ്മാനിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകരായ ജി വേണുഗോപാൽ, വി ജയകുമാർ, ചെറുകര സണ്ണി ലൂക്കോസ്, കെ ഡി ഹരികുമാർ, സി എ കരീം, ബിജി കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ കഴിയുന്നതും കോൺഗ്രസിൻ്റെ മാത്രമല്ല എല്ലാവരുടെയും ജനപ്രതിനിധിയാവാൻ കഴിയുന്നതുമാണ് ഉമ്മൻചാണ്ടിയുടെ വിജയമെന്ന് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. പ്രസ് ക്ലബ് ട്രഷറർ എസ് സനിൽ കുമാർ നന്ദി പറഞ്ഞു.